പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോടനുബന്ധിച്ച് വിവാഹങ്ങൾ മാറ്റിവെച്ചെന്ന പ്രചാരണം തെറ്റെന്ന് ഗുരുവായൂർ ദേവസ്വം. സുരക്ഷയുടെ ഭാഗമായി സമയക്രമത്തിൽ മാത്രമാണ് മാറ്റം, മറിച്ചുള്ള പ്രചാരണം വ്യാജമെന്നും ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. അതേസമയം ഗുരുവായൂരിൽ വിവാഹങ്ങൾ കൂടിയെന്ന് BJP പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് വിവാഹങ്ങൾ പലതും മാറ്റിവെച്ചു എന്നുള്ള വ്യാജ പ്രചരണമാണ് ശക്തമായി കൊണ്ടിരുന്നത്. ഇത് തെറ്റാണ് എന്ന രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഈ തരത്തിലാണ് അഡ്മിനിസ്ട്രേറ്റർ നിലപാട് വിശദമാക്കിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്ന് പറഞ്ഞുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ദേവസ്വം ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്നത്, ഒരു വിവാഹവും ഇതുവരെ ക്ഷേത്രത്തിൽ നിന്നും അന്നേ ദിവസം മാറ്റിവെച്ചിട്ടില്ല, തങ്ങൾ ആരോടും അത്തരത്തിൽ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വിനയനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രതികരണം നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം രണ്ടാമത്തെ സന്ദർശനമാണ് തൃശ്ശൂരിലും ഈ 17-ാം തീയതി ഉണ്ടാവുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ മറ്റ് വികസന പദ്ധതികളുടെ പ്രഖ്യാപനത്തിനുമായാണ്. എന്തായാലും ഈ ഒരു സന്ദർശനം കേരളത്തിലെ പല വിഭാഗങ്ങളിലും അതായത് രാഷ്ട്രീയ മേഖലയിൽ തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ കൊണ്ട് തന്നെയാവണം ഈ CPMന്റെ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ. അതായത് മനോജ്, ഒരു വിവാഹവും മാറ്റിവെച്ചിട്ടില്ല, പക്ഷേ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി, അത്രമാത്രമേ ഉള്ളൂ എന്നാണ് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിവാഹങ്ങൾ പോലും മാറ്റിവെച്ചു, വിവാഹങ്ങൾ പലതും മാറ്റിവെച്ചു എന്ന രീതിയിലാണ് DYFI CPM അടക്കമുള്ളവർ പ്രചാരണം നടത്തിയിരുന്നത്. ഇത് അപ്പാടെ തെറ്റാണ് എന്നുള്ള ഒരു വിശദീകരണം വ്യക്തത തന്നെയാണ് ദേവസ്വം അധികൃതർ നൽകിയിട്ടുള്ളത് അല്ലേ? തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദേവസ്വം ഭാരവാഹികളും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കൃത്യമായും ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടികളാണ് ഈ 17-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ വിവാഹങ്ങൾ സമയക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു വിവാഹവും മാറ്റിവെക്കണമെന്നുള്ള തീരുമാനമല്ല അറിയിച്ചിട്ടുള്ളത്. അത് സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴും ഈ ഒരു ദിവസം മറ്റ് വിവാഹങ്ങളൊന്നും തന്നെ നടക്കില്ല, അതൊക്കെ തന്നെ മാറ്റിവെച്ചു, അല്ലെങ്കിൽ പല വിവാഹ സംഘങ്ങളും ഇത്തരത്തിൽ അന്നേ ദിവസം വിവാഹം വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രചരണമായി മാറിക്കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്താണ് കൃത്യമായും ആ പ്രചരണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദേവസ്വം ഭാരവാഹികളും ഈ പ്രചരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സൈബർ കേന്ദ്രങ്ങളും മറ്റുമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത്. അത് പിന്നീട് മറ്റുള്ളവരും ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും പൊതുസമൂഹത്തിൽ ഇതൊരു ചർച്ച നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായിട്ടൊരു മറുപടി വരുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അന്നേ ദിവസം രാവിലെയാണ് ഉണ്ടാകുക. ആ രാവിലെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും, അതോടൊപ്പം ക്ഷേത്ര ദർശനവും ഉണ്ടാകും. അതേസമയം തന്നെ ആ വിവാഹം നടക്കുന്നതിന് അടുത്തുള്ള മറ്റു പന്തലുകളിൽ വിവാഹം നടക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം പലതരത്തിലുള്ള ഒരു ഭയപ്പാട് CPMന്റെ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണം തെറ്റായ പ്രചരണം എന്ന് തന്നെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മനോജ്, അതേസമയം ഇതിന്റെ BJP നേതൃത്വം ഏത് തരത്തിലാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അന്നേ ദിവസം വിവാഹങ്ങൾ എണ്ണം കൂടി എന്നുള്ള കാര്യമാണ് BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന പ്രതികരണം. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കൊക്കെ തന്നെ മറുപടിയായാണ് ഇത്തരത്തിൽ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചതെന്നും BJP നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയതനുസരിച്ച് വെളുപ്പിന് 5 മണി അതുപോലെ തന്നെ 6 മണി ഈ സമയങ്ങളിലാണ് മറ്റേ വിവാഹങ്ങൾ നടക്കുക. അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നതിന് ഒപ്പം തന്നെ മറ്റ് 3 വിവാഹങ്ങൾ കൂടി നടക്കും. എന്തായാലും ഈ ഒരു അന്നേ ദിവസം വിവാഹം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കണമെന്ന് കുറേയധികം വിവാഹങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഈ വിവാഹങ്ങൾ വർദ്ധിച്ചു എന്നുള്ള കാര്യം കൂടെ BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.